ഇപ്പോൾ നമ്മൾ പോകുന്നത് മുതലപ്പൊഴിയിലേക്കാണ്. മുതലപ്പൊഴിയിൽ ബോട്ട് മറിഞ്ഞ് കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കൊച്ചിയിൽ നിന്നെത്തിയ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. അതേസമയം മുതലപ്പൊഴിയിൽ എത്തിയ മന്ത്രിമാരെ തടഞ്ഞതിന്റെ പേരിൽ ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേരയ്ക്കെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തു. മന്ത്രി ഇതുമാത്രമല്ലല്ലോ, സമര സമയത്ത് ദേശദ്രോഹികളാണെന്നും കലാപകാരികളാണെന്നും ഒക്കെ നേരത്തെ വിശേഷിപ്പിച്ചില്ല. അപ്പോൾ ആ നാവിൽ നിന്ന് ഈ സന്ദർഭത്തിൽ മറ്റൊരു നല്ല പരാമർശവും വരണമെന്നില്ല. കുറച്ച് സ്ത്രീകളോടും മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ കയർത്ത് മോശമായി അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് മന്ത്രിമാർ സംസാരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവരടുത്തും ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു, ഷോ കാണിക്കേണ്ടെന്ന്. അങ്ങനെ ഷോ കാണിക്കേണ്ട, ഷോ കാണിക്കാൻ വേണ്ടി വന്ന മന്ത്രിമാർ ആളുകളെ ക്ഷോഭിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ഷോ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. അത് മന്ത്രി ആരോപിക്കുന്നതാണ്. മന്ത്രി ഇതുമാത്രമല്ലല്ലോ, ഈ വിഴിഞ്ഞം സമര സമയത്ത് ദേശദ്രോഹികളാണെന്നും കലാപകാരികളാണെന്നും ഒക്കെ നേരത്തെ വിശേഷിപ്പിച്ചില്ല. അപ്പോൾ ആ നാവിൽ നിന്ന് ഈ സന്ദർഭത്തിൽ മറ്റൊരു നല്ല അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. അമൽ, നമുക്ക് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത്. ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അഞ്ജിത, കോസ്റ്റ് ഗാർഡിന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും കടലിൽ ഇന്നലെ മുതൽ തന്നെ തിരച്ചിൽ നടത്തുന്നതാണ്. അവരുടെ പല വള്ളങ്ങളും പല സ്ഥലങ്ങളിലായി തിരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ടീം അല്പസമയങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് വന്നിരുന്നു. അവർ ഇപ്പോൾ മടങ്ങിപ്പോയി. അല്പസമയത്തിനകം അവരുടെ തിരച്ചിലും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നേവിയുടെ ചെറുവിമാനങ്ങൾ ആകാശത്ത് ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഫലമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ച് തിരച്ചിലിനുള്ള വിപുലമായി തന്നെയുള്ള തിരച്ചിലിനുള്ള സംവിധാനങ്ങളാണ് ഒരുങ്ങുന്നത്. നേരത്തെ സബ് കളക്ടർ അടക്കം ഇവിടെ വന്ന് പോയിരുന്നു. അവരാണിത് ഈ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുന്നത്. വലിയ തോതിലുള്ള പോലീസിനെയും നമുക്ക് കാണാം. എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ പോലീസ് സംവിധാനവും ഇവിടെ ഒരുക്കുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് വരുന്നുമുണ്ട്. എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുന്നു. പക്ഷേ തിരച്ചിൽ ഇന്നലെ ഒരാളെ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി പുറത്തേക്ക് എത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇനി റോബിൻ ഫെർണാണ്ടസ് ബിജു ഇങ്ങനെ മൂന്ന് പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർ നമുക്ക് ഈ പുലിമുട്ടുകൾ കാണാം. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ ഉയരത്തിലാണ് ഈ പുലിമുട്ടുകൾ ഉള്ളത്. അത് അങ്ങനെ ഇത് അടുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ദുഷ്കരമായിരിക്കും. അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, തിരച്ചിലാണ് നടക്കുന്നത്. ഇവിടുത്തെ ആളുകൾ, ഈ മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ രാത്രിയിലടക്കം ഇവിടെ തിരച്ചിലുമായി നിന്നിരുന്നു. ഇപ്പോൾ ഈ അതിലൊരു വള്ളം പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഈ തിര എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ഈ ഇവരൊക്കെ അങ്ങനെ തിരഞ്ഞു പോയ വള്ളങ്ങളിലൊരു വള്ളമാണ് പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പല സ്ഥലങ്ങളിലായി നോക്കുന്നുണ്ട്. പക്ഷേ ഈ തിരമാല വലിയ തോതിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തിരത്തിൽ കൂടിക്കിടക്കുന്ന കല്ലുകളും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇവരെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. എന്തായാലും കോസ്റ്റ് ഗാർഡിൻ്റെ സഹായത്തോടു കൂടി, ഈ നേവിയുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇവർക്കായുള്ള തിരച്ചിൽ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ അധികൃതർ ആദ്യഘട്ടത്തിൽ കാണിച്ച വീഴ്ചയ്ക്കെതിരെ ഇപ്പോഴും ഒരു പ്രതിഷേധം നിലനിൽക്കുന്നു. ഇന്നത്തെ കാര്യം പോലും അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മൾ രാവിലെ ഇവിടെ വരുന്ന സമയത്ത് ഒരു 7 മണി സമയത്ത് ഇവിടെ തിരച്ചിൽ നടത്താൻ മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഇവിടേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ പിന്നീട് വന്നു. അത് ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടാകുന്നുള്ളൂ. അതിനാൽ തന്നെ അത്തരത്തിൽ ഈ തിരച്ചിൽ വൈകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ തീരദേശ മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ രാവിലെ വലിയ തോതിൽ കൂടിയിരുന്നു. പിന്നെ പോലീസ് എത്തിയാണ് കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. എങ്കിലും ഇവരുടെ ബന്ധുക്കളും മറ്റുമെല്ലാം ഇവിടെ തുടരുകയാണ്. ഈ ആളുകൾ ഈ കല്ലിനിടയിലൂടെയും മറ്റുമൊക്കെ ഇവിടെ വല്ലതും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് അറിയാൻ വേണ്ടി ആളുകൾ സ്വമേധയാ താഴെയിറങ്ങി നോക്കുന്നതും മറ്റുമൊക്കെ രാവിലെ കാണാമായിരുന്നു. പോലീസ് വന്നാണ് ഇപ്പോൾ അവരെ എല്ലാം മുകളിലേക്ക് ആക്കിയിരിക്കുന്നത്. തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ ഇവരെ കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അഞ്ജിതാ.